ഹായ് ഹലോ ഗൈസ്, ഇൻസ്റ്റാഗ്രാമിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യാൻ വരെ. അപ്പോൾ നമ്മൾ നിന്ന് വെച്ചാൽ നൈസായിട്ട് ഒരു 1v4 മാച്ച് കളിച്ച വീഡിയോ ആയിട്ടാണ് നമ്മൾ നോക്കണത്. ബിആർ റാങ്കിലാണ് എടുത്തിരിക്കുന്നത്. നൈസായിട്ട് തന്നെ ഒരു നോക്ക് ഞാൻ നോക്കണേ അവിടെ കിടക്കുന്നുണ്ട്. നെക്സ്റ്റ് മാപ്പിലാണ് ഒരു ചേട്ടൻ നിൽക്കുന്നത്. ചേട്ടൻ നൈസായിട്ടൊരു കുമ്മനാണ് അടിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ കില്ലും കുമ്മനെടുത്തു, ചേട്ടനെയും കുമ്മനെടുത്തു. രണ്ട് കില്ല് നൈസിനങ്ങനെ ചുഴുവയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വെച്ചാൽ അവരെ അവിടെ നല്ല ലൗട്ട് കൂടി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ദൂരെ ലോങ്ങിൽ കുറച്ച് ദൂരെ എത്തിയപ്പോൾ തന്നെ വേറൊരു എനിമയെ കണ്ടിട്ടുണ്ട്. അവനെ കൂടി നൈസായിട്ട് കൊല്ലാതെ പറ്റിയില്ല. പക്ഷേ അവൻ ഗ്ലൂവാളിൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഗ്ലൂവാളിൻ്റെ ബാക്കിൽ നിന്ന് എന്താ ഗ്ലൂവാൾ അടിച്ച് പൊട്ടിച്ച് നൈസായിട്ട് അവനെയും കില്ലെടുത്തിട്ടുണ്ട്. ഏകദേശം അടുത്ത കില്ലെടുക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കുക. ഇനി വീഡിയോക്ക് ഒരു ലൈക്കും കൂടി ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കല്ല. വെച്ചാൽ മതി. ഏകദേശം മുകളിൽ വേറെ ഒരു എനിമയുണ്ട്. അവനായി അല്പല്പച്ച ലൈഫ് ഡാമേജ് കൊടുത്തെങ്കിൽ അവൻ പോയിട്ടുണ്ട്. അച്ഛാ മരി ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 11:45 അച്ഛാ മരി. രാത്രിയാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഏകദേശം നൈസായിട്ട് വീണ്ടും ഒരു കില്ല് കൊണ്ട് നമ്മളങ്ങ് ക്വാർട്ടറാക്കില്ല. അതായത് 4 kill കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അച്ഛാ മരി നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടി വീഡിയോക്ക് താഴെ ഇടാൻ മറക്കല്ലേ. ഗൈസ് ഒരു ലവോ എന്തെങ്കിലും അതിങ്ങനെ ഒരു കമൻറ്റ് എനിക്ക് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ്. ഗൈസ് നോക്കുമ്പോൾ തന്നെ 5th kill നോക്കുമ്പോൾ തന്നെ ഒരു പയ്യ അതൊഴി പോകുന്നുണ്ട്. അവന് കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവൻ ചാവുന്നില്ല. അവൻ അവിടെ നിൽക്കുന്നുണ്ട്. ഗൈസ് ദൂ ഒരു ഓട്ടം ഓടി മിന്നൽ മുരളി ഓടുമ്പോൾ ഓടി അവൻ അതിൻ്റെ അകത്ത് വിടുന്നുണ്ട്. നമ്മൾ മിന്നൽ മുരളി ഒരു അപ്പൊക്കെ ഓടുമ്പോൾ ഓടി ഇവൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നൈസായിട്ട് മിന്നൽ മുരളി അങ്ങ് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ഇവൻ നോക്കിയാണ് 5 kill കംപ്ലീറ്റ് ആയിരുന്നു. അച്ഛാമാരെ ഇനി അടുത്ത കില്ല് എവിടെയാണെന്നൊക്കെ വീണ്ടും മിന്നൽ മുരളി ആയിട്ടുണ്ട്. മിന്നൽ മുരളിയായി ഓടി നോക്കുമ്പോൾ തന്നെ ഒരു ചേട്ട പേരച്ചൂട്ട് വന്ന് ഇറങ്ങുന്നുണ്ട്. അവനെ നൈസായിട്ട് അടിച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരു 6 kill അടിച്ചിട്ടുണ്ട്. ഗൈസ് 6 kill അടിപൊളിയായിട്ട് നമുക്ക് ഓസിന് കിട്ടിയവരാണ് 6 kill അടിച്ചിട്ടുള്ളത്. ഗൈസ് വീണ്ടും മിന്നൽ മുരളിയായിട്ട് എൻ്റെ ലാസ്റ്റ് സോണൊന്നും ആവാറായിട്ടില്ല. ലാസ്റ്റത്തിന് മുമ്പത്തെ ഞാൻ അതിന് മുമ്പത്തെ സോണാണ് ഇത്. 3rd zone ലാസ്റ്റ് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഏകദേശം ഒരു 8-9 എനിമ അടുപ്പിച്ചിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നുന്നതല്ല, 8-9 എനിമ അടുപ്പിച്ചിട്ടുണ്ട്. ഗൈസ് ഏകദേശം ഒരു ചേട്ടൻ ഞാൻ അങ്ങ് ഹെഡ്ഷോട്ടും ബോഡിഷോട്ടും കൂടി ട്രിപ്പിൾ സ്കാർട്ട് അങ്ങ് അടിച്ചിട്ടിട്ടുണ്ട്. വെച്ചാൽ മതി. ഗൈസ് നോക്കുകയാണെങ്കിൽ ആ കില്ല് ഫിനിഷ് ചെയ്തപ്പം തന്നെ 7 kill ലോങ്ങിൽ നല്ല രീതിക്ക് ഡാമേജ് തന്നു. നൈസായിട്ട് ബോൺ ഫയറും ഇൻഹേലറും മെഡിക്കറ്റൊക്കെ അടിച്ച് നൈസായിട്ട് അല്പം ലൈഫൊക്കെ കൂട്ടിയിട്ടുണ്ട്. വെച്ചാൽ മതി. ഏത് സമയം നമ്മുടെ പണ്ടത്തെ ഫ്രീ ഫയർ തിരിച്ചു വരാൻ പോകുന്ന ചെറിയ വിവരങ്ങളും കിട്ടുന്നുണ്ട്. അത് തിരിച്ച് വരട്ടെ എന്നാണ് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് ഓൾഡ് ഫ്രീ ഫയർ ഇഷ്ടമാണ്, ജസ്റ്റ് ഓൾഡ് ഫ്രീ ഫയർ ലവ് എന്നൊരു കമൻ്റ് കൂടി ഇടാൻ മറക്കരുതേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ 7 kill കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫുട് സ്റ്റെപ്പിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. ഗൈസ് ഗൈസ് നല്ല രീതിക്ക് ഇവിടെ തീരാണ്ട കളിയായിരുന്നു. ഗൈസ് അജ്ജാതി ഡാമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതോ അവൻ കയറി വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും അവൻ വരട്ടെ. ഗൈസ് അവൻ നോക്കായി. ഗൈസ് അവൻ നോക്കായി കിടക്കുന്ന അവനെ നൈസ് വീണ്ടും ഓസിന് 8 kill ആയിട്ടുണ്ട്. ഫുള്ള് ഓസി കില്ലാണ് 8 kill അടിച്ചിട്ടുള്ളത്. വെച്ചാൽ അവരെ ഒന്നും പറയാൻ ഒട്ടും കഷ്ടപ്പെടാതെ തന്നെ 8 kill അടിച്ചിട്ടുണ്ട്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നൈസായിട്ട് കുമ്മനങ്ങൾ അടിച്ച് ആരെയും തന്നെ പറയാം. ഗൈസ് വീണ്ടും ഒട്ടും കഷ്ടപ്പെട ലാൻഡ്മൈനെ വെച്ച് 9 kill കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. വെച്ചാൽ ഗൈസ് ഇപ്പം ലേശം ഞാൻ കഷ്ടപ്പെടേണ്ടി വരും. മച്ചാന്മാരെ നോക്കണം, നല്ല രീതിക്ക് ഒരു ഹിറ്റ് വന്നിട്ടുണ്ട്. ഒരു എനിമി ഇവിടെ വേറെ 2 squad ഉണ്ടെന്നാണ് തോന്നുന്നത്. അവന്മാർ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് അവന്മാർ ഡാമേജ് ആണെന്ന് തന്നെ അവനെയും കുമ്മനെടുക്കാമെന്ന് പോയി അവനെ കുമ്മനെടുക്കാൻ പറ്റിയില്ല. ഗൈസ് അവൻ നൈസായിട്ട് നല്ല കളി കളിക്കുന്നുണ്ട്. ഗൈസ് അവൻ നമ്മളെ കൊല്ലുമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും നമുക്ക് അവൻ എങ്ങനെയെങ്കിലും അടിച്ചിടാൻ വേണ്ടി നമ്മൾ പച്ച വിഷമൊക്കെ കലക്കി എറിയുന്നുണ്ട്. വിഷം 2-3 വിഷം കലക്കി എറിയുന്നിട്ട് നമുക്ക് ലേഗടിക്കുന്നു. ഗൈസ് ഗൈസ് അവന് ഹെഡ്ഷോട്ട് കൊടുത്തിട്ടുണ്ട്. പറ്റിയില്ല, അവനെ അടിച്ചിടാൻ തന്നെ ചെയ്യണം. അവനങ്ങനെ ഐസായിട്ട് ഫൈറ്റ് എടുത്ത് അടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ 10 kill എന്ന് പറയുന്ന വലിയൊരു മൈൽ സ്റ്റോൺ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അച്ഛാമാരെ ഈകൾ ബുയ അടിക്കോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ ലാസ്റ്റ് വരെ ഒന്ന് കാണാൻ ശ്രമിക്കും. ബുയ അടിക്കുകയാണെങ്കിൽ ബുയ കിട്ടുന്നതായിരിക്കും. ഗൈസ് അല്ലാതെ ഞാനിപ്പോൾ എന്ത് പറയണം. ഗൈസ് നെക്സ്റ്റ് നൈസായിട്ട് കുറച്ച് ലൂട്ടൊക്കെ എടുത്തപ്പോൾ തന്നെ അടുത്ത് അപ്പുറത്തും ഒരു എനിമി ഉണ്ട്. ഗൈസ് നമ്മൾ അധികം നേരം ഒരിക്കലും ലൂട്ട് എടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടി കളയരുത്. ഗൈസ് അതുകൊണ്ട് കുറച്ച് നേരം നമ്മൾ പെട്ടെന്ന് എനിമി ഉണ്ടോയെന്ന് പറഞ്ഞാൽ ലൂട്ടൊക്കെ എടുത്തിട്ട് തന്നെ ഓടി മാറാൻ തന്നെ നോക്കണം. ഗൈസ് അങ്ങനെ നമ്മളെ ഒരു റിപ്പയറും കൂടി അടിച്ചിട്ട് ബാക്കിയുള്ള അലൈവ് നോക്കണേ ഏകദേശം 10 alive 10 kill ആയിട്ടുണ്ട്. വെച്ചാൽ അവരെ വേറെ ചേട്ടൻ വരുന്നുണ്ട്. അവനെ നൈസായിട്ട് അങ്ങ് സ്കാർട്ട് എച്ചോട്ടൊക്കെ കൂടി അടിച്ചിട്ടിട്ടുണ്ട്. വെച്ചാൽ അവരെ
നോക്കുകയാണെങ്കിൽ ഇവിടെ അടുത്തൊന്നും എനിമി ഇല്ലെന്നാണ് തോന്നുന്നത്. ദൂരെ ഒരു ഫൈറ്റ് നടക്കുന്നതായിട്ട് തോന്നി. ഇടതുവശത്ത് സൈഡിൽ വലതുവശത്ത് അങ്ങ് അവനെ നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. അവൻ്റെ കില്ലും കൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 11 കില്ല് കംപ്ലീറ്റ് ആയി. ബാക്കിലുള്ള ഒരു കില്ല് കൂടി കംപ്ലീറ്റ് ആയി. ഇപ്പോൾ 12 കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏസ് ബാക്കിൽ നിന്ന് സൈഡിൽ നിന്ന് കടി കിട്ടുന്നുണ്ട്. ഒന്നും പറയാമല്ലോ, ഒരു കെല്ലി ചേച്ചിയാണ്. കെല്ലി ചേച്ചി നൈസായിട്ട് MIT അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ വേറെ ആരെയും കൊടുക്കാൻ പാടില്ല. അവളെ നമ്മൾ തന്നെ കൊല്ലണമെന്ന്. അവളെ കൊന്ന് ഏകദേശം 13 കില്ല് കംപ്ലീറ്റ് ആണെന്ന് വെച്ചാൽ അവൻ വീണ്ടും നല്ല രീതിക്ക് ഡാമേജ് ഇടുന്നുണ്ട്. ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ട് ഗൈസ്. ചെകുത്താനും കടലിൻ്റെ ഇടയിലായ ഒരവസ്ഥയാണ് ഗൈസ്. ഒരുത്തം വന്നു, അവനെ വേറെ ആരോ കൊന്നു ഗൈസ്. ഗൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പം അലൈവ് 7. ഞാൻ പോയിട്ട് ബാക്കി 6 അനിമകളുണ്ട്. ഇതോ ഒരുത്തം നിൽക്കുന്നുണ്ട്. അവൻ നല്ല രീതിക്ക് ഉപ്പക്കറിൻ്റെയൊക്കെ അമ്മ വരുന്ന ബുള്ളറ്റ് വരുന്ന ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഗൈസ്. അജ്ജാതി അടി അടിച്ചിട്ട് ഭാഗ്യത്തിൽ നമുക്കൊന്ന് കൊണ്ടിട്ടില്ല. ഇതും ഒരു ഉണ്ടായപ്പോൾ കൊള്ളാണ്ട് അടിയായിരുന്നു, അതും കൊണ്ടിട്ടില്ല. ദേവഭാഗ്യം കൊണ്ട് നമ്മൾ ചാവാതെ തന്നെ പിടിച്ചിരിക്കുന്നുണ്ട്. അവസാനം നമ്മൾ നൈസായിട്ട് ഗ്ലൂവാളൻ കെട്ട് റഷ് അടിച്ച് കയറി പോകുമ്പോൾ തന്നെ അവൻ്റെ ബാക്ക് വലിയുന്നുണ്ട് ഗൈസ്. അവൻ എത്ര ബാക്ക് വലിഞ്ഞാലും നമ്മൾ ഇൻ്റർവ്യൂ കാണിച്ച പോലെ തന്നെ അവനെ അടിച്ചിട്ടിട്ടേ വേറെ കാര്യമുള്ളൂ. അവസാന നൈസിനെ നമ്മൾ തോന്നു പതറിപ്പോയെങ്കിലും ലാസ്റ്റ് അവനെ അടിച്ചിട്ടിട്ടുണ്ട്. വേറെ ഒരു പിന്നെ ബാക്കിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. അവനെ നമുക്ക് അടിച്ചിട്ടുണ്ട്. അവൻ അല്പിച്ച് ഡാമേജ് എടുക്കുന്നുണ്ട് ഗൈസ്. വീണ്ടും ഞാൻ ഡാമേജ് എടുത്തിട്ടുണ്ട്. അവന് മരണമില്ലാത്ത മനുഷ്യനെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏച്ചി വീണ്ടും 2 കൊടുത്തിട്ടുണ്ട് ഗൈസ്. അവൻ 500 HP അവസാനം അവൻ അടിച്ചിട്ട് കഞ്ചാമാര് അവൻ അടിച്ചിട്ട് ഏകദേശം 15 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ലൈക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും ഒന്ന് ലൈക്കാൻ നിങ്ങൾ മറക്കല്ലേ. ഇനി നോക്കണം, അലൈവ് 5. 5 നോക്കുകയാണെങ്കിൽ ഒരാൾ ഞാനാണ്, ബാക്കി 4 4 എങ്ങനെയെങ്കിലും അടിച്ചിട്ട് നമുക്ക് പുയ അടിക്കണം. അതൊരു സ്ക്വാഡാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും എൻ്റെ MIT നോക്കുകയാണെങ്കിൽ വെറും 10 ബുള്ളറ്റ് ഉള്ളൂ വെച്ചാൽ മതി. വെറും 10 ബുള്ളറ്റ് വെച്ച് നമുക്ക് കളി ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് കുറച്ച് ബുള്ളറ്റിൻ്റെ ആവശ്യമുണ്ട്. ലൂട്ടിലൊക്കെ ആണെങ്കിൽ MIT ബുള്ളറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ വീട്ടിനകത്ത് നിന്നെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. സാറിന് വീട്ടിനകത്ത് നിന്ന് എനിക്കൊരു 10-20 ബുള്ളറ്റ് കിട്ടി ഗൈസ്. ഒരു ചേട്ടനെ കൂടി നൈസായിട്ട് അടിച്ചിട്ടിട്ടുണ്ട്. ഇനി നോക്കണേ അലൈവ് 3 നമുക്ക് അവനെ ഫിനിഷ് ചെയ്യണം. നോക്കുകയാണെങ്കിൽ അവൻ സ്ക്വാഡ് നിൽക്കുന്നുണ്ട്. അവൻ്റെ സ്ക്വാഡിൻ്റെ ഒരു പ്ലെയർ നിൽക്കുന്നുണ്ട് ഗൈസ്. അവൻ അടിച്ചിടാൻ പറ്റുന്നില്ല. അവൻ ഗ്ലൂ ആളെന്ന് ന്യൂബ് കളിയാണെങ്കിൽ അവൻ നല്ല രീതിക്ക് എനിക്ക് ഡാമേജ് ഇടുന്നുണ്ട്. അവൻ അടിച്ചിടാൻ എനിക്ക് പറ്റുന്നുമില്ല. ഇതെല്ലാം ആ കില്ല് കംപ്ലീറ്റ് ആക്കി. 16 കില്ല് കംപ്ലീറ്റ് ആയിരുന്നു ഗൈസ്. ഗൈസ് അങ്ങനെ അവസാനത്തെ നിമിഷത്തിൽ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാതെ കളി വമ്പിച്ച പരാജയമായിട്ടുണ്ട്. ആ ടോപ്പ് രൂപയെങ്കിലും 16 കില്ല് അടിച്ചിട്ടുണ്ട്. പ്ലസ് ആക്കുകയാണെങ്കിൽ 50+ കറക്റ്റ് അടിച്ചിട്ടുണ്ട്. ഒന്നും പറയല്ല, അടിപൊളിയായിട്ടൊരു ഗെയിം പ്ലേ ആണ്. ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കുക. ഗൈസ് അപ്പോൾ ഇതിലും വെച്ചാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം ഗൈസ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം ബൈ ബൈ ഗൈസ്.